ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്കായിട്ട് ഞാൻ സമ്മാനിക്കുന്ന എൻ്റെ ഓണ വിരുന്നാണ്. എല്ലാവരുടെയും വിശേഷങ്ങൾ ഓണമൊക്കെ മുറ്റത്ത് വന്നെത്തി അല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുള്ള ആ ഫോട്ടോഷൂട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ മറക്കരുത്. അപ്പോൾ ഫോട്ടോഷൂട്ട് ആകുമ്പോൾ ഒബ്വിയസ്ലി ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ വാങ്ങിയിട്ടുള്ള ഡ്രസ്സ് എല്ലാം തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടി. അപ്പം ആ സ്റ്റിച്ച് ചെയ്ത ആ ഡ്രസ്സുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, എൻ്റെ ഓണപ്പുടവകൾ. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിട്ട് ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒബ്വിയസ്ലി ഓണമാകുമ്പോൾ ഓണം വൈബുള്ള ഡ്രസ്സ് ആദ്യം കാണിക്കാം കേട്ടോ. എനിക്ക് ഈ കേരള കസവ് സെറ്റ് സാരി സിൽവർ ടൈപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ടൈപ്പ് ഡ്രസ്സുകളെ എല്ലാ വർഷവും ആ മോഡൽ ഡ്രസ്സസ് ഞാൻ കുറച്ച് വാങ്ങും. കുറച്ച് മീൻസ് ഒന്ന് രണ്ട് മൂന്നെണ്ണമൊക്കെ വാങ്ങും. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ കളക്ഷൻ തന്നെ ഉണ്ട് അലമാരിയിൽ. ഈ കേരള സെറ്റ് സാരി ടൈപ്പ് അതിൻ്റെയൊക്കെ കുർത്താസൊക്കെ ഇല്ല, അതൊക്കെ പല മോഡൽ എല്ലാ വർഷവും ഇറങ്ങുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതൊരു പക്ഷെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുണ്ടാകും കണ്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മയിൽപ്പീലിയുള്ള കുർത്തയാണ്. എന്ത് രസമാണ് നോക്കി ഇതിൻ്റെ മയിൽപ്പീലി കാണാനായിട്ട്. സോ എലിഗൻറ്റ് ആൻഡ് സോ ബ്യൂട്ടിഫുൾ, വെരി സിമ്പിൾ ആൻഡ് യുണീക്ക് പീസ് ഓഫ് മയിൽപ്പീലി അല്ലേ. ഇത് ഈ മെറ്റീരിയൽ ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഓണം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സൃഷ്ടി ഡിസൈൻസിൻ്റെ. അപ്പോൾ സൃഷ്ടി ഡിസൈൻസിലെ മേമ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു ഇത്. കഴിഞ്ഞ വർഷം ഇത് സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ ഒത്തിരി ലേറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷമാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് കേട്ടോ. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ, ഇത് ഇട്ടിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതിന് ഷോളിലും നിറച്ച് ഇതുപോലത്തെ പ്രിന്റ് ഉണ്ട്. പിന്നെ ദേ താഴെ ഉണ്ട് കേട്ടോ, നിറയെ പ്രിന്റ് ഉണ്ട് താഴെ. താഴെ മൂന്ന് പ്രിന്റ്സ് ആണ് വന്നിട്ടുള്ളത് കുർത്തയുടെ താഴെ കണ്ടോ, മൂന്ന് പ്രിന്റ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ ഈ ഒരു പ്രിന്റും, ഇത്രയും പ്രിന്റ്സ് ആണ് ഈ കുർത്തയിൽ വരുന്നത്. ആക്ച്വലി ഷോളിൽ നിറച്ച് പ്രിന്റ് ഉണ്ട്. ഇതിൻ്റെ ഈ എലഗൻസി കണ്ടിട്ടാണ് ഞാൻ ഇതിന് ഇത്രയധികം ഇഷ്ടപ്പെട്ടു പോയത്. മയിൽപ്പീലി ഈസ് റിയലി ഓസം. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇതാ. ഇത് പക്ക കോട്ടൺ മെറ്റീരിയലാണ്, ടിഷ്യൂ അല്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. അങ്ങനെ കുത്തിക്കൊള്ളുക അങ്ങനെ ഒന്നുമില്ല. അപ്പം ഞാനിത് സ്ലിറ്റ് ഇടാതെ ഉള്ള ടൈപ്പാണ് തയ്പ്പിച്ചത്. ഒരു അനാർക്കലി ടൈപ്പാണ് ഞാനിത് തയ്പ്പിച്ചത്. നല്ല ഭംഗിയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ഈ മെറ്റീരിയലിനകത്ത് കോട്ടൺ ആണെങ്കിലും ഇതിനകത്ത് കസവിൻ്റെ നൂലുകളുണ്ട് കണ്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റും, കസവിൻ്റെ നൂലുകൾ ഇതിനകത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. എ പെർഫെക്റ്റ് വെയർ ഫോർ ഓണം ഒക്കേഷൻ. വിഷുവിനൊക്കെ നല്ലതാണ് ഇത് ഇടാനായിട്ട്. നല്ല ഇഷ്ടമായി. ഇറ്റ്സ് എ വെരി 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 എലഗന്റ് പീസ് കണ്ടോ, അടിപൊളി. അപ്പോൾ ഇതിട്ടിട്ടുള്ള വീഡിയോ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട? അപ്പോൾ ഇനി അടുത്ത മെറ്റീരിയൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ പാൻറ്റിൻ്റെ മെറ്റീരിയലും ഉണ്ടായിരുന്നു. പാൻറ്റിൻ്റെ മെറ്റീരിയൽ ഞാൻ തയ്പ്പിച്ചില്ല, കാരണം വെച്ചാൽ എനിക്ക് ഓൾറെഡി ഈ സെയിം കളറിലുള്ള പാൻറ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഇതിൻ്റെ കൂടെ ഇടാം എന്ന് കരുതി. അല്ലെങ്കിൽ ഇതിനകത്ത് ബ്ലൂവോ ഗ്രീനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലേതെങ്കിലും കളറുള്ള പാൻറ് ഇട്ട് കഴിഞ്ഞാലും ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ തയ്പ്പിച്ചില്ല, അതെൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത മോഡൽ കാണാം കേട്ടോ. അടുത്ത മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ ടൈപ്പാണ്. ഇത് നമ്മൾ ഗുഡ്വില്ലിൻ്റെ ഒരു ഷോപ്പിൽ പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേ ബി. അപ്പോൾ ഗുഡ്വില്ലിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. ഇത് ഒരു സിൽവറിൽ ഗോൾഡൻ പ്രിൻസ് വരുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. എ വെരി റെയർ ആൻഡ് യുണീക്ക് പീസ്. കാരണം സിൽവറും ഗോൾഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മെറ്റീരിയൽസ് ഞാൻ പൊതുവെ വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. വളരെ റെയറായിട്ട്
മാത്രമേ അങ്ങനത്തെ മെറ്റീരിയൽസ് കാണാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരെണ്ണം കണ്ടപ്പോൾ ഞാനിത് വേഗം തന്നെ എടുത്തു. ഇത് ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇത് ക്യാമറയിൽ എത്രത്തോളം ഇതിൻ്റെ കളറ് എടുത്ത് കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്കാ സിൽവർ കളറാണിത്. ഇത് കണ്ടോ, ഇത് ഞാൻ പഫായിട്ടാണ് തയ്പ്പിച്ചത്. കണ്ടോ, ദിസ് ഈസ് എ പഫ്. എല്ലാം ഒരുപോലെ ഇരിക്കുന്നതെന്ന് കരുതി ഞാൻ പഫായിട്ട് തയ്പ്പിച്ചു. പക്ഷേ ഞാൻ പ്രതീക്ഷനേക്കാളും നല്ലതായിരുന്നു കേട്ടോ, ഇത് നല്ലതാണ് കേട്ടോ. ഇത് തയ്ച്ചിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു. നെക്ക് വീനെക്കായിട്ടാണ് ഞാൻ തയ്പ്പിച്ചത്. ഇപ്പോൾ തയ്പ്പിക്കുന്ന എല്ലാത്തിലും ഞാൻ വീനെക്കാണ് തയ്പ്പിക്കുന്നത്. വി ഇപ്പോൾ ഭയങ്കര ട്രെൻഡാന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ കണ്ടോ, പഫൊക്കെ ആയിട്ട് ലൈനിങ് വെച്ചിട്ടാണ് തയ്പ്പിച്ചത്. വേറെ ഒന്നുമില്ല, ഇറ്റ്സ് എ നോർമൽ സൽവാർ. പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള ഒരു സിൽവറി ടൈപ്പാണ്. എനിക്ക് സിൽവറാണോ ഗോൾഡനാണോ കൂടുതൽ ചേരുന്നതെന്ന് നിങ്ങൾ പറ കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു സിൽവർ ടൈപ്പ് ഉള്ളത്. ഇതിൻ്റെ കൂടെ നല്ല കളർ ജ്വല്ലറീസ് ഒക്കെ അക്സസറൈസ് ചെയ്യുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. ഇതിൻ്റെ തന്നെ സെയിം കളറിലുള്ള ജ്വല്ലറി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒരുമിച്ച് അങ്ങ് മാച്ചായി അങ്ങ് പോവും. പക്ഷെ ഒരു കോൺട്രാസ്റ്റ് ഇടുമ്പോഴത്തേനും ആണല്ലോ അതിന് ഭംഗി വരിക അല്ലേ. ഇപ്പം എനിക്ക് ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റാണ് കേട്ടോ. ഞാൻ എൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇക്കൂട്ടത്തിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലാണിത്. ഇപ്പം ഇട്ടിരിക്കുന്ന മെറ്റീരിയൽ ഇറ്റ്സ് എ പ്യുവർ ഗോൾഡൻ ടൈപ്പ് മെറ്റീരിയൽ. ഒരുപാട് പേര് എനിക്ക് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. നല്ല ഭംഗിയുണ്ടെന്ന് ഒത്തിരി പേര് പറഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത്. ഞാൻ ഓണം സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ ഷീമാട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിന് കസവ് ലൈൻസ് ഒക്കെ ആയിട്ടുള്ള നല്ല രസമുള്ള ഇതിൻ്റെ എലഗൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ സാധനമാണ് ഇതിൻ്റെ എലഗൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇതിന്റെ ഈ മിറർ വർക്ക് ഉണ്ടല്ലോ, ഭയങ്കര ഭംഗിയായത്. ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയിട്ട് തയ്ക്കാനായിട്ട് കൊടുത്തതാണ്. ഇതിന്റെ കയ്യിലും ഉണ്ട് കേട്ടോ, ഇത് കേട്ടോ കയ്യിലും ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 1 മീറ്റർ എന്തോ ആണ് വാങ്ങിയത്. ഈ സാധനത്തിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, ഈ കഴുത്തി പിടിപ്പിച്ചിരിക്കുന്ന അതിന് 1 മീറ്റർ എനിക്ക് തന്നെ 350 അങ്ങനെ എന്തോ ആ റേറ്റ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതാണ് പക്ഷെ അതും കൂടെ വരുമ്പോഴാണ് ഇതിനൊരു ഭംഗി വരിക. ഇത് ഇതില്ലാന്നുണ്ടെങ്കിലും ഇത് തയ്പ്പിക്കാം. പക്ഷെ അന്നേരം ഒരു നോർമൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈപ്പാവും. കുറച്ചൊരു ഗ്രാൻഡ് ണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എനിക്ക് പൊതുവേ ഗോൾഡനും സിൽവറൊക്കെ ഭയങ്കര മാച്ചാന്ന് എല്ലാവരും പറയാറുണ്ട്. കഴിഞ്ഞ വർഷം ഒരു സിൽവർ ബ്ലാക്കിഷ് ഒക്കെ വരുന്ന ടൈപ്പ് ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. എനിക്കും പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ സൂക്ഷിച്ച് അലമാരയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ഡ്രസ്സ്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഓണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓണം വൈബുള്ള ആ ഡ്രസ്സൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത കാണാൻ പോകുന്നത് ഞാൻ ഗുഡ് വില്ലിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വേറൊരു പേസ്റ്റൽ കളറുള്ള മെറ്റീരിയല് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് വെച്ചും ഒരു സൽവാർ തയ്ച്ചു. അത് നല്ല രസമുള്ള ഒരു പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് നല്ല പേസ്റ്റൽ ഡിസൈനാണ്. പേസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പിങ്കിൻ്റെ ഒരു ലേശം ഒരു കളർ അതിനകത്ത് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് തയ്ച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. നല്ല പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. അതിൻ്റെ കൂടെ നല്ല വൈറ്റ് പേളിൻ്റെ മാലയും കമ്മലും ബ്രേസ്ലെറ്റും ഒക്കെ അക്സസറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇത് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് രാത്രിയായി പോയിട്ടോ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റണമെന്ന് അറിയില്ല. ആ ഒരു മെറ്റീരിയലിൽ കുറേ നല്ല വൈറ്റ് നൂല് വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു പീസാണ്. പക്ഷേ ഒട്ടും തന്നെ ആർഭാടമില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. ഇനി അടുത്ത് നിങ്ങളെ കാണാൻ പോകുന്നത് കുറേ നാളായിട്ട് ഞാൻ വാങ്ങണം എന്ന് വെച്ചിട്ട് വാങ്ങാൻ പറ്റാതിരുന്ന എന്നാൽ റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണിത്. ദാറ്റ് ഈസ് കോൾഡ് ചിക്കൻ കാരി. ചിക്കൻ കാരി എപ്പോഴും ഇപ്പോൾ ട്രെൻഡാണ്. നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. ചിക്കൻ കാരി പല മെറ്റീരിയലും ഞാൻ വാങ്ങിയിട്ട് എനിക്ക് അത് അത്ര ഇഷ്ടപ്പെടാതെ ഞാൻ റിട്ടേൺ അടിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം ഇറ്റ്സ് എ വെരി 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 ബ്യൂട്ടിഫുൾ ആൻഡ് വെരി അട്രാക്റ്റീവ് ഡിസൈൻ. ഇത് കണ്ടോ, ഇതിൻ്റെ യോക്ക് പോർഷനിലാണ് ഈ വർക്ക് വരുന്നത്. താഴേക്കുണ്ട് കേട്ടോ, താഴേക്കും ദേ ഇങ്ങനത്തെ വർക്കുകളാണ് വരുന്നത്. ഒരു ജോർജറ്റ് മെറ്റീരിയലിലാണ് വരുന്നത്. കണ്ടോ, ദേ ഇതാണ് ഇതിൻ്റെ ഫുൾ വർക്ക്. ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഉണ്ട്, ഇൻബിൽറ്റ് ലൈനിങ് ആയിട്ടാണ് വരുന്നത്. ദേ കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ലൈനിങ് ഉണ്ട് കേട്ടോ. ഞാനിത് ഉപയോഗിച്ചിട്ടേയില്ല. ആ യോക്ക് പോർഷൻ വരെയാണ് കേട്ടോ അതിൻ്റെ ലൈനിങ് ഉള്ളത്. പിന്നെ നമുക്ക് ലൈനിങ് ഇല്ല, അത് നമുക്ക് കുഴപ്പമില്ലെന്ന്. അപ്പോൾ യോക്ക് പോർഷനിൽ നല്ലോണം ലൈനിങ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ,
ലൈനിങ് ഉണ്ട്, താഴേക്ക് ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ താഴേക്ക് ബോട്ടം വെയർ നമ്മൾ ഇടൂല്ലോ, അപ്പൊ അതുകൊണ്ട് അത് അത്ര പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. ചിക്കൻ കറി എപ്പോഴും ട്രെൻഡാണ്, അപ്പൊ അതുകൊണ്ട് ഞാനിത് പറഞ്ഞ മേടിച്ച ഏത് കളറ് സെലക്ട് ചെയ്യണം എന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. അപ്പൊ ഞാനൊരു റസ്റ്റ് എന്നാണ് ഇതിന്റെ പേര് പറഞ്ഞിട്ടോ. ഇത് പക്കാ മെറൂണല്ല, ഫോട്ടോയിൽ കാണുമ്പോൾ പക്ഷെ ഒരു മെറൂണിഷ് ആയിട്ടാ തോന്നണെ, പക്ഷെ ഇതിനൊരു റസ്റ്റ് എന്നാണ് ഇതിന്റെ കളർ നെയിം അവർ പറഞ്ഞിരുന്നത്. ഇത് ഞാൻ മേടിച്ചത് മിന്ത്രയെന്നാണ്. അപ്പൊ അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ് കാണാൻ പോകുന്നത്. അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, മഴക്കാലം ആയതുകൊണ്ട് മഴയത്ത് ഇടാം എന്ന് കരുതിയാണ് ഈ ജോർജറ്റ് മെറ്റീരിയൽ ഒക്കെ മേടിച്ചത്. പക്ഷേ മഴ പോയിട്ട് മഴയുടെ ഒരു തുള്ളി പോലും ഇപ്പം ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ മഴ മറന്നു എന്ന് വരെ ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെടാറുണ്ട്. അത്ര പോലും നമുക്കിപ്പം മഴ പെയ്യുന്നില്ല അല്ലേ, ഭയങ്കര വെയിൽ, സമ്മർ തിരിച്ചു വന്ന ഒരു ഫീലാണ്. എനിവേസ് അപ്പം മഴക്കാലം അല്ലേ എന്നൊക്കെ കരുതി ഞാൻ വാങ്ങിയ മറ്റൊരു ഡ്രസ്സാണ്. നല്ല ബ്യൂട്ടിഫുൾ വയലറ്റ് അല്ലേ, നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇപ്പം ഇതിൽ കൈക്ക് ലൈനിങ് ഇല്ല, ഉള്ളിലൊക്കെ ലൈനിങ് ഉണ്ട് കേട്ടോ. ബൈ ചാൻസിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, ഓൺലൈനിൽ നിങ്ങൾ എന്തോ സെർച്ച് ചെയ്യുന്നതിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കണ്ടോ. താഴെ വരെയുണ്ട്, ലൈനിങ്ങും താഴെ വരെയുണ്ട്. അപ്പൊ ദേ ഇവിടെ ഒരു ഒരു ചെറിയൊരു റാപ്പ് ഡ്രസ്സ് പോലെയാണ് ഇത് കണ്ടോ. ദേ സൈഡിൽ ഇങ്ങനെ കെട്ടാം, കുഞ്ഞൊരു റാപ്പ് ഡ്രസ്സ് പോലെയാണ് ഇത് വന്നിരിക്കുന്നത്. ദേ ഈ ഭാഗത്താണ് ആ കെട്ട് വരണേ കേട്ടോ. ദേ ഇവിടുന്നും ഇവിടുന്നും ആ ഇങ്ങനെയാണ് ഇതിൻ്റെ കെട്ട് വരണത്, സൈഡിലാണ് വരുന്നത്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഇതിനൊരു വി ആണ് അതിൻ്റെ കഴുത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതൊട്ടും പിടുത്തമൊന്നുമല്ല. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്, ഇട്ടാലും നല്ല രസമാണ്. പക്ഷെ ജോർജറ്റ് ആയതുകൊണ്ട് എപ്പോഴും ഇടാൻ എനിക്ക് താല്പര്യമില്ല, കാരണം സമ്മറാണെങ്കിൽ, അതായത് ഇപ്പോൾ വെയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വേർക്കും. കോട്ടൺ ആണ് എനിക്ക് പ്രിഫറബിൾ, ബട്ട് എന്തായാലും ഇതൊരു ബ്യൂട്ടിഫുൾ ഡ്രസ്സാണ്. എപ്പോഴെങ്കിലുമൊക്കെ മഴ പെയ്യില്ല അന്നേരം ഇടാം, അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നിങ്ങൾ കാണാൻ പോകുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ നിറത്തിലുള്ള, എഗെയിൻ പേസ്റ്റലാണ്. ഈ വർഷം ഞാൻ മേടിച്ചത് മിക്കതും ഒരു പേസ്റ്റൽ കോമ്പിനേഷൻസാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു ആഗ്രഹം, ഇപ്പോൾ പേസ്റ്റൽ ഭയങ്കര ട്രെൻഡല്ലേ, അതുകൊണ്ട് അങ്ങനെ എടുത്തത്. അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡൊക്കെ വരുന്ന ഗോൾഡൻ വിത്ത് പിങ്ക് ഷെയ്ഡ് ബ്രൊക്കേഡ് മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കുർത്തയാണ്, നല്ല ഭംഗിയാണ്. ഇത് നേരിട്ട് കാണാനായിട്ട് ആക്ച്വലി വീഡിയോയിൽ അത്രയും ഭംഗി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ട്. എന്നാലും നേരിട്ട് കാണാൻ കുറച്ചും കൂടി ഒരു എടുപ്പുണ്ട് അതിന്. ഒരു ഗോൾഡൻ ഷെയ്ഡിൽ പിങ്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പെയിൻറ്റിങ്സ് ഒക്കെ പോലെ വരുന്ന ടൈപ്പ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്, എനിക്ക് നല്ല ഇഷ്ടമായി ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടപ്പോൾ തന്നെ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാനിത് എടുത്തു. കാരണം കുറേ നാളായിട്ട് ഈ പേസ്റ്റൽ ഷെയ്ഡ്സിലേക്ക് ഒന്ന് മാറണം എന്ന് വിചാരിച്ച് ഞാൻ നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് തയ്ച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്തവണത്തെ ഓണം പേസ്റ്റൽ നിറങ്ങളോടൊപ്പം ആകാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും എനിക്ക് നല്ല ഇഷ്ടമായി, ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു. അടുത്തത് ഒരു പക്ഷേ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, എൻ്റെ കലങ്കാരിയോടുള്ള ഇഷ്ടത്തെപ്പറ്റി. അങ്ങനെ കലങ്കാരി ഞാൻ മോഹിച്ച് മോഹിച്ച് വാങ്ങിയതാണ് ദേ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കലങ്കാരിയുടെ ടോപ്പ്. പക്ഷേ ഈ കലങ്കാരിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്തെന്നറിയോ? സാധാരണ ഞാൻ വാങ്ങുന്ന പോലെ കലങ്കാരി കോട്ടൺ അല്ല ഇത്. ഇത് കണ്ടോ, സിൽക്ക് മെറ്റീരിയൽ ആണ് കണ്ടോ, നല്ലൊരു എടുപ്പൊക്കെ ഇല്ലെന്നൊക്കെ. ഇതിൻ്റെ കൈ കണ്ടോ, കൈ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കലങ്കാരിയുടെ സിൽക്ക് തന്നെ ഞാൻ വാങ്ങിയിട്ട് സെപ്പറേറ്റ് കൈ ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. നല്ല ഭംഗിയുണ്ടെന്ന് നോക്കിയേ, എന്ത് രസമാണ് നോക്കി ഇത് കാണാനായിട്ട്. ഇത് അത്യാവശ്യം നമുക്ക് നൈറ്റ് വെയർ ഫംഗ്ഷൻസിന്, പാർട്ടീസിനും ചെറിയ ചെറിയ പ്രോഗ്രാംസിനൊക്കെ നമുക്ക് ഇടാം. സിമ്പിളാണ്, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തയാണിത്. ഇതും എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇത് അത്യാവശ്യം റേറ്റുണ്ട്, പെർ മീറ്റർ എനിക്ക് തോന്നുന്നു 650 അങ്ങനെ എന്തോ ആ റേഞ്ച് ഉണ്ടായിരുന്നു ഇത്. അന്നേരം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ചൂടെടുക്കില്ലേ എന്ന് വിചാരിക്കും, പക്ഷെ ഒരിക്കലും ഇല്ല കേട്ടോ. എനിക്കിത് ഇട്ടിട്ട് ഒട്ടും ചൂടെടുത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ബാക്കിൽ കണ്ടോ, ഇവിടെ ഒരു കോട്ടണി ഫിനിഷാണ് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും ഇവിടെ തൊടുമ്പോൾ നമുക്കൊരു കോട്ടണിൽ തൊടുന്ന പോലെ ആ ഒരു ഫീലാണ്. എനിക്ക് തോന്നുന്നത് കോട്ടൺ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ പക്ഷെ സിൽക്കായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ, അതിൻ്റെ ആ തിളക്കമൊക്കെ കണ്ടോ, കാണുമ്പോൾ അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ അത് കാരണം ഇതിടുമ്പോൾ ഒട്ടും തന്നെ എനിക്ക് ചൂടെടുത്തിട്ടില്ല കേട്ടോ. മറ്റേ ആ പേസ്റ്റൽ നിറത്തിലുള്ള നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ബ്രൊക്കേഡിൻ്റെ കുർത്തയിലെ, അത് ഞാൻ ഹോൾഡേ ഇട്ടതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് ചൂടെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമേ അതിനൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഈ ഒരു കുർത്തയും നിങ്ങൾ
എന്നത്തെയും പോലെ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കുർത്താസ് കളക്ഷൻ എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ എന്നോട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. എന്താണെന്നൊന്നും ഞാൻ അധികം സസ്പെൻസ് ഇടുന്നില്ല. യെസ്, ഓണാകുമ്പോൾ നമുക്കൊരു സ്പെഷ്യാലിറ്റി ഒക്കെ വേണ്ടേ? അപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രകാരം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ എൻ്റെ സാരി വീഡിയോ പുറത്തു വിടുകയാണ്. അപ്പൊ കഴിഞ്ഞ വർഷം ഇതുപോലെ ഓണത്തിന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സാരി സ്പെഷ്യൽ വീഡിയോ. അതുപോലെ ഇത്തവണയും നിങ്ങൾക്കായിട്ട് ഞാൻ സമ്മാനിക്കുന്ന എൻ്റെ ഓണ വിരുന്നാണ്. അപ്പൊ എല്ലാവരും കാണുക, കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയൂ കേട്ടോ. യെസ്, ഹിയർ കംസ്. അപ്പൊ ഇതൊക്കെയാണ് ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള എൻ്റെ സ്വന്തം ഓണപ്പുടവകൾ. അപ്പൊ നിങ്ങൾക്ക് ഈ ഓണപ്പുടവകളും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡ്രസ്സ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോട്ടോഷൂട്ടും വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും എല്ലാം ഭയങ്കര വലിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം ഓണം സീരീസ് പ്രമാണിച്ച് ഒത്തിരി ഒത്തിരി അഡീഷണൽ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. അപ്പം അതൊക്കെയാണ് എൻ്റെ. പിന്നെ ഞാനങ്ങനെ ഓണം പ്രമാണിച്ച് ഒത്തിരി ഡ്രസ്സ് എടുക്കല അങ്ങനെ പരിപാടികളൊന്നും ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ വീട്ടിലാരും അങ്ങനെ അഡീഷണൽ ഡ്രസ്സ് ഒത്തിരി ഒന്നും അങ്ങനെയൊന്നും എടുക്കാറൊന്നും ഇല്ല. ഒന്ന് രണ്ടെണ്ണമൊക്കെ എടുക്കും, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇപ്പം പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒന്നോ രണ്ടൊക്കെ വാങ്ങും. അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ചെയ്യാറ്. അപ്പം എന്തായാലും അപ്പോൾ ഈ ഓണപ്പുടവകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. എല്ലാവരും നന്നായിട്ട് ഓണം എൻജോയ് ചെയ്യുക, ആഘോഷിക്കുക, സേഫായിട്ടിരിക്കുക. ഹാപ്പി ഓണം.